ഹായ് എവരിവൺ, ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആപ്പിൾ ഇവൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഇവൻ്റിൽ വന്ന കുറച്ചധികം പ്രൊഡക്റ്റുകളെയും അതേപോലെ വരാൻ പോകുന്ന ആപ്പിളിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തേടി എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ പറയട്ടെ, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റാണ് ആപ്പിൾ വാച്ച് സീരീസ് 10 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞ ആ ലീക്സ് ആൻഡ് റൂമേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ബോഡി, നല്ല ഡ്യുവൽ സ്പീക്കേഴ്സ് ഗ്രില്ല്, ആൻഡ് നമുക്ക് നല്ല രീതിക്കുള്ള വരുന്ന ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ, ഇതെല്ലാം ഞാൻ പറഞ്ഞാണ്. സ്ലീപ്പ് ആപ്പിനെയും ഞാൻ പറഞ്ഞായിരുന്നു. ആ എല്ലാ കാര്യവും തന്നെയാണ് ഈ ഒരു വട്ടം ഒഫീഷ്യലായിട്ടും ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഡ്യുവൽ സ്പീക്കേഴ്സ് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സും അതും ചെറിയ ഫോം ഫാക്ടറിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു സ്പീക്കേഴ്സിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കും അതേപോലെ തന്നെ ആപ്പിൾ പോഡ്കാസ്റ്റും ഈ ഒരു വാച്ചിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എയർപോഡ്സ് ഇല്ലെങ്കിലും ഈ ഒരു വാച്ചിൽ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റും. അതിൽ വേറൊരു കാര്യം കൂടെ ആപ്പിൾ പറയുന്നുണ്ട്, ഇത്ര നന്നായിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരിക്കുന്ന റിസീവറില്ലേ, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ആൻഡ് നല്ല മൈക്ക് കൊടുത്തതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ആ കേൾക്കുന്ന വ്യക്തിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ സീരീസ് 10 വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ്, അതാണ് ഈ പറഞ്ഞ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അതായത് ബ്രീത്തിങ്ങിൽ വരുന്ന മാറ്റങ്ങളും ബ്രീത്തിങ് ഇഷ്യൂസും, കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എയറും അതേപോലെ ബ്രീത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് വരും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല, കാരണം അതിനെപ്പറ്റി നമുക്കറിയില്ല. ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈ പറഞ്ഞ ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും തന്നെയാണ് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 10 സ്ലീപ്പ് ആപ്നിയയ്ക്ക് വേണ്ടി ആപ്പിൾ യൂസ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ സീരീസ് 9 or later ഈ പറഞ്ഞ സ്ലീപ്പ് ആപ്നിയ എന്നുള്ള ഹെൽത്ത് ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് വാച്ചേഴ്സ് 11 വരുമ്പോൾ കുറച്ചധികം ഇൻ്റലിജൻസ് ഫീച്ചേഴ്സും അതേപോലെ എന്താ പറയുക ഓൺ ഡിവൈസ് ആയിട്ടുള്ള സിറിയും ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 10 നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു ഡിസ്പ്ലേ അല്ല, കാരണം എൻ്റെയിലുള്ള ഓൾവേസും ഡിസ്പ്ലേയിൽ നമ്മൾ ജസ്റ്റ് റിസ്റ്റ് താഴത്തേക്ക് പോയിക്കഴിഞ്ഞാൽ സെക്കൻഡ് സൂചി കാണാൻ പറ്റില്ല. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് 10 വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് സൂചി വരെ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ആൻഡ് ഇതിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പുതിയ സ്പെഷ്യലി വന്നിരിക്കുന്ന ആപ്പിൾ വാച്ച് ഫേസസും നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 46,900 rupees ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് കുറച്ചധികം കളേഴ്സും വന്നിട്ടുണ്ട്. ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്കിൻ്റെ ഒരു അലൂമിനിയം ഷെയ്ഡ് വന്നിട്ടുണ്ട്. വൈറ്റ് ഗോൾഡ് ഈ പറഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ ഗോൾഡിലേക്ക് പറയുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റ് 5 ടൈറ്റാനിയത്തിലെ ഒരു പുതിയ മോഡൽ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 10 വന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ചധികം 2 ആപ്ലിക്കേഷൻ ഈ ഒരു വാച്ചിൽ നമുക്ക് വരുന്നുണ്ട്. അതാണ് ടൈഡ് ആപ്പും 2 നമ്മുടെ ഈ പറഞ്ഞ ഡെപ്ത് ആപ്പും. നമ്മൾ ഈ വാച്ചിട്ട് സ്വിം ചെയ്യുമ്പോൾ ആ ഒരു അൾട്രയിലൊക്കെ ഉണ്ട എന്താ പറയുക ഡെപ്ത് ആപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടൈഡ് ആപ്പ് വേലി കയറ്റം, വേലി ഇറക്കം, സൺറൈസ്, സൺസെറ്റ് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ടൈഡ് ആപ്പും ഈ ഒരു വാച്ചിൽ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ്, ഏകദേശം 30 minutes ചാർജ് ആണെങ്കിൽ 80% ചാർജ് കയറുന്ന ആ ഒരു ഫാസ്റ്റ് ചാർജിങ് മെക്കാനിസവും ഈ ഇപ്പം ആപ്പിൾ വാച്ചിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ വന്ന ആ ഒരു 18 hours ഓഫ് ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ വട്ടവും ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 10 വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ആപ്പിൾ വാച്ച് ആയിരുന്നു അൾട്രാ 2 എന്ന് പറയുന്നത്. ഇതൊരു പുതിയ ജനറേഷൻ ഓഫ് ആപ്പിൾ വാച്ച് അല്ല, നേരത്തെ ഉണ്ടായ ഒരു ആപ്പിൾ വാച്ച് അൾട്രയുടെ തന്നെ കുറച്ചധികം ട്വീക്കിങ്ങും കുറച്ചധികം മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമുള്ളൂ. ഇതിനു വേണ്ടി ഒരു വലിയൊരു നെടുനീളൻ സ്പീച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു 10-15 minutes ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 5 or 1.5 minutes ചെറിയൊരു ആഡ് പോലെ ഇട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു, കാരണം ഇതിൽ വലിയ മാറ്റം എനിക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. വന്നിരിക്കുന്നത് സ്ലീപ്പ് ആപ്പിനെ വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ടൈഡ് ആപ്പ്, ഞാൻ പറഞ്ഞ വേലി കയറ്റം, വേലി ഇറക്കം, സ്വിമ്മിങ് കയാക്കിങ് സർഫിങ് എന്നീ പറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലും ഈ ഒരു വാച്ച് യൂസ്ഫുൾ ആവുന്നത്.
ഈ ഒരു വാച്ചിൽ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വാച്ചേഴ്സ് 11 വരുന്ന മറ്റേ ട്രെയിനിങ് ആപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് ലോഡ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള അതെല്ലാം വാച്ചേഴ്സ് 11 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിലും വരുന്നുണ്ട്. പിന്നെ വൈക്കിൾ ആപ്സ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാച്ചേഴ്സ് 11 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഹെർമിസ് ആയിട്ട് വരുന്ന ഒരു കൊളാബ് കാരണം ഒരു പുതിയ വാച്ച് ഫേസ് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്ര 2 വരുന്നുണ്ട്. വേറെ ഒരു പുതിയ മാറ്റവും ഈ പറഞ്ഞ അൾട്ര 2 വരുന്നില്ല. സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്ന പുതിയ കളറിലേക്കും ഈ ഒരു ആപ്പിൾ വാച്ച് അൾട്ര 2 മാറിയിട്ടുണ്ട്. വേറെ ഒരു മാറ്റങ്ങളും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്ര 2 വന്നിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് എയർപോഡ്സ് എന്ന് പറയുന്നത്. എയർപോഡ്സിൻ്റെ കംപ്ലീറ്റ് ലൈനപ്പ് ആപ്പിൾ മാറ്റിയെന്ന് പറഞ്ഞാലും മാറ്റിയിട്ടില്ല. സത്യമായിട്ടും നിങ്ങൾ ഈ ഒരു എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. അത് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളർ മാറ്റുന്നതിനാണോ ഈ പറഞ്ഞ ഫുള്ള് ത്രൂ ഔട്ട് മാറ്റി എന്ന് പറയുന്നത്? സി, ഞാനൊരു ആപ്പിൾ ലവറാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറയില്ല. പുതുതായിട്ട് രണ്ട് പുതിയ പ്രൊഡക്റ്റാണ് എയർപോഡ്സിൽ വന്നിട്ടുള്ളൂ. 3 പ്രൊഡക്റ്റ് ആപ്പിൾ റിലീസ് ചെയ്താലും ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത്. ഒന്ന് എയർപോഡ്സിൻ്റെ ഒരു എൻട്രി ലെവൽ എയർപോഡ്സ്, എയർപോഡ്സിൻ്റെ 4th gen. നമുക്ക് ഇന്ത്യൻ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം എനിക്കൊന്നും 12,000 രൂപയോ 15,000 രൂപയോ 15,000 താഴത്താണ് ഈ പറഞ്ഞ എയർപോഡ്സ് 4 വന്നിരിക്കുന്നത്. അതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല, പക്ഷേ നമുക്ക് H2 എന്ന് പറയുന്ന പുതിയ നമ്മുടെ എയർപോഡ്സ് പ്രോയിലേക്ക് ഉണ്ടായ ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ അഡാപ്റ്റീവായുള്ള EQ, ട്രാൻസ്പെറൻസി മോഡ്, ആൻഡ് പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, അതാണ് കോൺവെർസേഷണൽ അവയർനെസ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ H2 എന്ന് പറഞ്ഞ ചിപ്പെല്ലാം ഉണ്ട്. വേറൊരാൾ സംസാരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് പോകും. അങ്ങനെ കുറച്ചധികം പുതിയ പുതിയ മാറ്റങ്ങളാണ് എയർപോഡ്സ് 4 വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഹൈ എൻഡ് വെർഷൻ ഉണ്ട്, എയർപോഡ്സ് 4 തന്നെ ഒരു ഹൈ എൻഡ് വെർഷൻ. അതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും ബാക്കി കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അടുത്തൊരു എയർപോഡാണ് ഈ പറഞ്ഞ എയർപോഡ്സ് പ്രോവിൻ്റെ 2nd generationൽ തന്നെ കുറച്ചധികം പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊരു പുതിയ എയർപോഡ്സ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എയർപോഡ്സ് പ്രോ 2 ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ എയർപോഡ്സ് 4 അത് USB-C ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചാർജിങ്ങും കൺവീനിയൻസും ഏറ്റവും ചെറിയ ആപ്പിളിൻ്റെ എയർപോഡ്സ് ആണ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്ന എയർപോഡ്സ് 4 എന്ന് പറയുന്നത്. ഒരു എൻട്രി നിങ്ങൾക്ക് എയർപോഡ്സ് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഈ പറഞ്ഞ 12,000 to 30,000 ഒക്കെ എയർപോഡ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫാസ്റ്റ് എക്കോ സിസ്റ്റം, അതേപോലെ ഫാസ്റ്റ് സ്വിച്ചിങ് മാക്കിൽ നിന്ന് ഐഫോൺ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ എയർപോഡ്സ് പ്രോ 2 ഉള്ളവർ ഇപ്പം ഇറങ്ങിയിരുന്ന പുതിയ പ്രോ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് കൂടെ എല്ലാ ഓപ്ഷൻസും കിട്ടും. അവർക്ക് ഈ പറയുന്ന ഹെഡ്ഫോൺസ് ഓഡിയോയുടെ ലെവൽ കിട്ടുന്നുണ്ട്. അതേപോലെ നേരത്തെ ഉണ്ടാവില്ല അഡാപ്റ്റീവ് EQ, കോൺവെർസേഷണൽ ബൂസ്റ്റ്, കോൺവെർസേഷണൽ അവയർനെസ്. ഇതിൽ കൂടുതലും ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തിനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി മുതൽ എയർപോഡ്സ് പ്രോ 2nd generation യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹിയറിങ് എയ്ഡായിട്ട് ഈ പറയുന്ന ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഹിയർ ലോസ്, അതായത് ഹിയറിങ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾവി ശക്തി കുറയാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ക്ലിനിക്കലി പ്രൂവ് ആയിട്ടുള്ള എന്താ പറയുക ഹിയറിങ് ലോസിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം ഐഫോണിലും ഈ പറഞ്ഞ എയർപോഡ്സിലും വരുന്നുണ്ട്. അതൊന്നും നമുക്കൊരു എന്താ പറയുക ഒരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ട ഒരു ചെറിയ ഫണ്ടമെൻ്റൽ ആയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിലാഴ്ച നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഈ പറഞ്ഞ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് പ്രൊവൈഡർ, അതായത് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആ ഒരു ഫിസിഷ്യനോ ഇത് റിപ്പോർട്ട്സ് അയച്ചു കൊടുക്കുകയും ആ ഒരു കാര്യം അവർക്ക് നോക്കിക്കൊണ്ട് ഇനി എന്തെങ്കിലും ഫേർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഹിയറിംഗ് ടെസ്റ്റ്, മീഡിയ അസിസ്റ്റ്, ഹിയറിംഗ് പ്രൊട്ടക്ഷൻ, ഫാസ്റ്റായിട്ടുള്ള എന്താ പറയുക കണക്ടിങ് ഹെഡ്ഫോൺസ് ഓഡിയോ ലെവൽ, ഹിയറിംഗ് എയ്ഡ്, പേഴ്സണൽ ഹിയറിംഗ് പ്രൊഫൈല്, അതേപോലെ നോയിസ് ആപ്പ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആപ്പിളിലെ പുതിയ എയർപോഡ്സ് പ്രോ 2nd generationൽ വരുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന എയർപോഡ്സ് പ്രോ 2nd generationൽ വരുന്നത്. ഇതെല്ലാം ഓക്കെ, നല്ല നല്ല കാര്യങ്ങളാണ്, നമുക്ക് നല്ല യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ്. പക്ഷേ
ഇനി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറെ കാര്യമാണ് ആപ്പിളിൻ്റെ എയർപോഡ്സ് മാക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്ക്. ഇത് ആപ്പിൾ കാണിച്ചിരുന്ന രണ്ട് തരം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പുതിയ എയർപോഡ് മാക്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് H1 എന്ന് പറഞ്ഞ ചിപ്പാണ്. ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എയർപോഡ് മാക്സ് റിലീസ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത സെയിം ചിപ്പ് സെറ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. USB-C ആക്കി, കളർ മാറ്റി. ഇതാണോ മാറ്റം എന്ന് പറയുന്നത്? ഇതൊന്നും ഒരു മാറ്റമല്ല. സി അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്തിട്ട് ഈ കൊല്ലം പുതിയ കളേഴ്സും അതേപോലെ USB-C ആക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് 4 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും സെയിം ചിപ്പ് സെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന AirPods 4 ഉപയോഗിച്ച ആ ഒരു H2 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റ് നമ്മുടെ എയർപോഡ് മാക്സിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് അക്സെപ്റ്റബിളാണ്. അത്യാവശ്യം നമ്മളും ചോറ് തന്നെ തിന്നുന്നത്, അപ്പോൾ നമുക്കും അത് വിശ്വസിക്കാം. അല്ലെങ്കിൽ ആ പറഞ്ഞ എന്ത് മാറ്റമാണ് കംപ്ലീറ്റ് എന്താ പറയുക എയർപോഡ് ലൈനപ്പ് മാറ്റി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. എയർപോഡ്സിൻ്റെ 4th gen എയർപോഡ്സ് പ്രോയും ഓക്കെ, അക്സെപ്റ്റബിൾ ഫീച്ചേഴ്സ് ഉണ്ട്. എയർപോഡ് മാക്സ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. USB-C കൊണ്ടെന്നാണോ മാറ്റം, അല്ലെങ്കിൽ കുറച്ച് കളേഴ്സ് ഉണ്ടെന്നോ, അതൊരു മാറ്റമല്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന മാറ്റമാണെന്ന് പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അത് എൻ്റെ പേഴ്സണൽ ഒബ്ജക്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത 3rd ഫൈനൽ പ്രോഡക്റ്റാണ് ഐഫോൺ എന്ന് പറയുന്നത്. ഐഫോൺ 16 ഞാൻ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 16 16 പ്രോയിലും പ്രൈസ് ഹൈക്ക് ഒന്നും വന്നിട്ടില്ല. നേരത്തെ നമുക്കുണ്ടായ 15 സീരീസിൽ എങ്ങനെയാണോ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൈസ് റേഞ്ച് അത് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. 16 സീരീസിൽ എന്താ പറയുക ഹെൽത്ത് വൈസോ അല്ലെങ്കിൽ ക്രാഷ് ഡിറ്റക്ഷനോ അങ്ങനെ ഒരു എന്താ പറയുക ഹെൽത്ത് ഫീച്ചർ അല്ലെങ്കിൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വട്ടം ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുക കംപ്ലീറ്റ്ലി ഫോർ ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ 16 സീരീസ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്ചർ ബട്ടൺ നമുക്ക് 16 സീരീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക ആക്ഷൻ ബട്ടൺ 16 സീരീസിൽ വന്നിട്ടുണ്ട്. iPhone 11 ആ ഒരു സെയിം ക്യാമറ കൗട്ടാണ് ഈ ഒരു വട്ടം നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ 16 സീരീസിൽ വന്നിരിക്കുന്നത്. കുറച്ചധികം പുതിയ ഗോർജസ് ആയ കളേഴ്സ് വന്നിട്ടുണ്ട്. ബ്ലൂ, അതേപോലെ പിങ്ക്, ഗ്രീൻ, വൈറ്റ്, അങ്ങനെ കുറച്ചധികം കളേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്നും നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് ഈ പറയുന്ന ക്യാപ്ചർ ബട്ടൺ എന്നുള്ള പേരല്ല, ക്യാമറ കൺട്രോൾ എന്നാണ് ആ ഒരു ബട്ടൻ്റെ പേര്. നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന സെയിം ഓപ്ഷൻസ്, അതായത് പ്രഷറായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടാണ് ഈ പറഞ്ഞ ക്യാപ്ചർ ബട്ടൺ അല്ലെങ്കിൽ പറഞ്ഞ് യൂസ് ചെയ്യാനാണ് ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്നത്. ക്യാമറ കൺട്രോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്യാമറ കൺട്രോൾ മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുണ്ട് iPhone 16. പിന്നെ 16 വന്നിരിക്കുന്നത് A18 ചിപ്പായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി എഫിഷ്യൻസിയും പെർഫോമൻസും നല്ല രീതിക്ക് കൂടിയുണ്ട്. ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ 16 സീരീസ് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ തന്നെ പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ USB-C ആൻഡ് നമ്മുടെ എന്താ പറയുക പുതിയ കുറച്ചധികം അടിപൊളി കളേഴ്സ് എന്നിങ്ങനെ മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി പ്രൈസ് റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൈസിലേക്ക് ഈ പറഞ്ഞ ആപ്പിൾ iPhone 16 Pro എന്ന് പറയുന്നത് 80,000 rupees 16 Plus എന്ന് പറയുന്നത് ഏകദേശം 90,000 rupees. ഇത് എൻട്രി ലെവലാണ്. ഞാൻ പറഞ്ഞ 128 GB ഒരു പ്രൈസ് മണിയാണ്, അല്ലെങ്കിൽ 128 GB ആ ഒരു സ്റ്റാർട്ടിങ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ഇനി 16 Pro കാര്യം പറയാം. 16 Pro ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കൂടുതലും ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ രണ്ട് ഡിവൈസും വന്നിരിക്കുന്നത്. പക്ഷേ ക്യാമറയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ആപ്പിൾ ഈ ഒരു വട്ടം. നമുക്ക് കുറച്ചധികം എന്താ പറയുക ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. നമുക്ക് 4K 128 FPS സ്ലോ മോഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ക്യാമറയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും 24 FPS, 60 FPS, 120 FPS എന്നീ പറഞ്ഞ ഫ്രെയിം റേറ്റിലേക്ക് വീഡിയോസ് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഒരു എന്താ പറയുക ഓഡിയോ കൺട്രോളിങ്ങും ഈ ഒരു വട്ടം പ്രോ സീരീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓഡിയോ കൺട്രോൾസ്, സിനിമാറ്റിക്, അതേപോലെ ഐസൊലേഷൻ, അങ്ങനെ കുറച്ചധികം ഓഡിയോ കൺട്രോൾസ് നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ടും ആ ഒരു ഓഡിയോയുടെ ക്വാളിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. ഓഡിയോ ക്വാളിറ്റി മാറ്റുന്ന മാത്രമല്ല, ഇനി മുതൽ വോയിസ് മെമ്മോയിൽ, നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന വോയിസ് മെമ്മോയിലും 2 ലെയർ. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബീറ്റ്, എസ്പെഷ്യലി ഫോർ മ്യൂസീഷ്യൻസ് ആണ് ഇത് നോക്കുന്നത്,
നമ്മളിപ്പോൾ ഒരു ബീറ്റ് ഇട്ടു, നമ്മൾ പെട്ടെന്ന് ഒരു പാട്ടിൻ്റെ ട്യൂൺ കിട്ടും, ഇപ്പോൾ നമ്മൾ ആ ട്യൂൺ നമ്മൾ പാടി, അതിനുശേഷം ആ സെയിം വോയിസ് റെക്കോർഡിൽ തന്നെ അടുത്ത ലെയർ ഇട്ടിട്ട് നമുക്കൊരു ട്രാക്ക് പാടി നോക്കാം. ആ ഒരു ഓപ്ഷൻ വോയിസ് മെമ്മോയിൽ ഈ പറഞ്ഞ പ്രോ ഫീച്ചറായിട്ട് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആപ്പിൾ ഇൻ്റലിജൻസിനാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ കൊടുത്തിരുന്നത്. A18 പ്രോ ചിപ്സെറ്റ് ആയതിന് നല്ല രീതിയിലുള്ള എഫിഷ്യൻസി, 15-20% ഓഫ് എഫിഷ്യൻസി ലാസ്റ്റ് ഇയർ ഇറങ്ങിയ A17 പ്രോ ചിപ്സെറ്റിനെക്കാട്ടും കൂടുതലാണെന്നാണ് ബെഞ്ച് മാർക്കിലും ആപ്പിൾ പറയുന്നത്. ബാറ്ററി എഫിഷ്യൻസിയും അതേപോലെ പെർഫോമൻസ് എഫിഷ്യൻസിയും നല്ല രീതിക്ക് ഈ ഒരു വട്ടം ആപ്പിൾ 16 പ്രോ സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ കൺട്രോളും ആക്ഷൻ ബട്ടണും സൈസ് അല്ലേ, നമുക്ക് 6.1 ഇഞ്ചിന് കുറച്ച് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, 6.3 ഇഞ്ചും അതേപോലെ 6.9 ഇഞ്ചുമാണ് ഈ ഒരു വട്ടം ആപ്പിൾ ഐഫോൺ 16 വന്നിരിക്കുന്നത്. ആൻഡ് കളേഴ്സിലേക്ക് നോക്കുമ്പോഴും ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ വൈറ്റ് നാച്ചുറൽ ടൈറ്റാനിയം, ബ്ലാക്ക് ആൻഡ് ഡെസേർട്ട് ടൈറ്റാനിയം ഈ പറഞ്ഞ സെയിം കളേഴ്സ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈവ് സെഷനിലും പറഞ്ഞ ആ ഒരു സെയിം ഫീച്ചേഴ്സും സ്പെക്കും തന്നെയാണ് ഈ ഒരു വട്ടവും ആപ്പിളിൻ്റെ 16 പ്രോ സീരീസിൽ വന്നിരിക്കുന്നത്. സോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് നമ്മുടെ ചാനലിൽ നിന്ന് പറഞ്ഞ എല്ലാ സെയിം റിപ്പോർട്ട്സും തന്നെയായിരുന്നു കറക്റ്റായി വന്നത്, അതിന് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. സോ ഇതേപോലെ അടിപൊളി കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് കൊടുക്കുക. ആൻഡ് പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴും iPhone 16 Pro വരുമ്പോൾ 120,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി പ്രോ മാക്സ് ആണെങ്കിൽ 140,000 രൂപയാണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അമേരിക്കയിലൊക്കെ എനിക്ക് തോന്നുന്നു iPhone 16 Pro 95,000 രൂപ 100,000 താഴെയാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. 128 GB ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് പുറത്തൊക്കെ ഏതെങ്കിലും കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോർത്ത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുക്കരുത്, ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്നോ എല്ലാം എടുക്കാൻ നോക്കുക. കാരണം നല്ല രീതിയിലുള്ള പ്രൈസ് ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന് കേപ്പബിളായിട്ട് കിട്ടും. സോ ഇങ്ങനെ കുറേയധികം മാറ്റങ്ങളാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സീരീസിലെ ആപ്പിൾ ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ആൻഡ് ഈ ഒരു ഇവൻറ്റിന് ശേഷം നമുക്ക് പുതിയ കുറച്ചധികം സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് തന്നിട്ടുണ്ട്. iOS 18 RC റിലീസ് വന്നിട്ടുണ്ട്, വാച്ചിൻ്റെ RC റിലീസ് വന്നിട്ടുണ്ട്, മാക്ക്, ഐപാഡ് എന്നീ പറഞ്ഞ എല്ലാ ഡിവൈസിൻ്റെയും RC റിലീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ iOS 17.7 RC റിലീസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നായിരിക്കും എന്ന് വെച്ചാൽ ഈ മാസം, അതായത് സെപ്റ്റംബർ 16 ആയിരിക്കും ഇതിൻ്റെ എല്ലാം ഒഫീഷ്യൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷനിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഹോം പോഡ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, മാക്ക് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒഫീഷ്യൽ അപ്ഡേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന സെപ്റ്റംബർ 16 കിട്ടും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാം. സെപ്റ്റംബർ 20 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 20 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആകുന്നതായിരിക്കും നമ്മുടെ ഫിസിക്കൽ സ്റ്റോറിലും. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡർ ചെയ്ത് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും 20-25 അല്ലെങ്കിൽ 20 മുതൽ 25 തന്നെ നിങ്ങളുടെ കയ്യിലേക്കും ലഭിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ഇവൻറ്റിന് ശേഷം വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കയറുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതിലുള്ള അടിപൊളിക്കാരെന്ന് അറിയട്ടെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉൾപ്പെടുത്തുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും അതേപോലെ ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കണ്ട പുതിയ പുതിയ വാൾപേപ്പേഴ്സ്, iPhone 16 16 Pro വാൾപേപ്പേഴ്സും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആപ്പിൾ ഇവൻറ്റിൽ യൂസ് ചെയ്ത എല്ലാ പുതിയ ട്രാക്കുകളും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്ലേലിസ്റ്റ് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. എല്ലാത്തിനും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ www.evika.com ജസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക ആൻഡ് ഹാവ് എ നൈസ് ഡേ.